ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാട്ടെ. ഇതേ രീതിയിൽ മറ്റേതെങ്കിലും വാഹനമാണ് ഇങ്ങനെ ആൾക്കാരെ കുത്തി നിറച്ചിട്ട് ഒരു വശം ചരിഞ്ഞിട്ടൊക്കെ പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തക്കതായ ഫൈനും കിട്ടും, അതിനൊത്ത ശിക്ഷയും കിട്ടും. സത്യമല്ലേ? എന്നാൽ ഇത്തരം നിയമങ്ങളൊന്നും KSRTC ബാധകമല്ല എന്നുണ്ടോ? നേരായ രീതിയിൽ പോകുന്ന KSRTC ബസ് ഒരുപാടുണ്ട്. പക്ഷെ അതല്ല, ഇങ്ങനൊരു സാഹചര്യം കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇത്രമാത്രം ആൾക്കാർ അതിനകത്തുണ്ട്, എന്നിട്ടും അവർ വീണ്ടും ആളെ കയറ്റുക ചെയ്യുന്നത്. എന്നിട്ട് ആ ബസ് പോകുന്ന പോക്ക് എത്രമാത്രം ഒരു വശം ചരിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വളവിലെത്തിക്കഴിഞ്ഞാൽ ആ ബസ് മറയില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തിനാണ് ഇത്രമാത്രം ആൾക്കാരെയൊക്കെ ഇങ്ങനെ കുത്തി നിറക്കേണ്ട ആവശ്യം? പിറകിലും മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട്, അവർ കയറ്റിക്കൊണ്ട് പോകത്തില്ലേ? ഇതൊരുമാതിരി എല്ലാം നമുക്ക് തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു ആർത്തി ഉണ്ടല്ലോ, അതിൻ്റെ പിറകാന്ന് തോന്നുന്നു. ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്ന വാഹനങ്ങളാണ് പലതും അപകടത്തിൽ പെടുകയും ചെയ്യുന്നത്. ഈ ഒരു ബസ്സിൻ്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ആ ബസ്സിൻ്റെ പിറകിൽ തൊട്ടടുത്തായിട്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു ജീപ്പിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. കാരണം ആ ജീപ്പ് പോകുന്നത് കാണിച്ചിട്ടില്ല, കാരണം ആ ഒരു ജീപ്പിൽ ആ ഒരു ചേച്ചി ഇരിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ജീപ്പ് ഫുള്ളാണ് എന്നുള്ളത്. എന്തിനാണ് ആൾക്കാരുടെ ജീവനും വെച്ചിട്ട് പോകുന്ന വാഹനങ്ങൾ ഇമാതിരി പണി കാണിക്കുന്നത്? കുറച്ചൊന്ന് അയവ് ഇട്ടു കൊടുക്കുവാണെങ്കിൽ എത്ര എത്ര ജീവൻ രക്ഷിക്കാൻ പറ്റും. സത്യമല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണം.